വാക്സിനേഷന്റെ തോത് ഇപ്പോഴത്തെ രീതിയിൽ പോയാൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇനിയും പകുതിയിലധികം ആളുകൾക്കും കോവിഡ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് സിറോ സർവേക്കൊക്കെ ശേഷമുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് വാക്സിനേഷന്റെ തോത് കൂട്ടിയില്ലെങ്കിൽ സാമൂഹ്യ പ്രതിരോധം നേടാനുള്ള കേരളത്തിന്റെ കാത്തിരിപ്പ് ഇനിയും നീളുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വാക്സിനേഷനിലൂടെയുള്ള സാമൂഹ്യ പ്രതിരോധം ആർജിക്കാൻ 5 മാസത്തിലധികമെങ്കിലും എടുക്കുമെന്നാണ് ഒരു വിലയിരുത്തൽ. വാക്സിൻ ലഭ്യതയിലെ പ്രശ്നങ്ങൾക്ക് പുറമെ സംസ്ഥാനത്ത് ഏകോപനത്തിലും വെല്ലുവിളികൾ നിലനിൽക്കുകയാണ്. രണ്ട് ഡോസുകളും ചേർത്ത് കേരളത്തിൽ ഇതുവരെ വാക്സിൻ സമ്പൂർണമായി എടുത്തവർ 16.28%, അതായത് 57 ലക്ഷം പേർ. 70% പേരില്ലെങ്കിലും സമ്പൂർണ്ണ വാക്സിനേഷൻ എത്തിയാലാണ് പ്രതിരോധം സാധ്യമാവുക. നിലവിൽ ശരാശരി 2 മുതൽ 2.5 ലക്ഷം വരെയാണ് സംസ്ഥാനത്തിന്റെ വാക്സിനേഷൻ. ഇനിയും 2.5 കോടി പേർക്കായി സമ്പൂർണ്ണ വാക്സിനേഷന് 5 കോടിയിലധികം വാക്സിനാണ് കേരളം നൽകേണ്ടത്. മൂന്നാം തരംഗം മുന്നിൽ നിൽക്കെ ഇപ്പോഴും ആശങ്കയുള്ള സാഹചര്യം. കേരളത്തിലെ കോവിഡ് കേസുകൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മൂന്നാം തരംഗത്തിൻ്റെ വെർജിലാണ് നമ്മൾ നിൽക്കുന്നത്. പലപ്പോഴും ഇനിയുള്ള ദിവസങ്ങളിൽ കേസുകൾ കുറച്ചുകൂടി മുന്നോട്ട് കൂടുതൽ കൂടാൻ തന്നെയാണ് സാധ്യത. ഡെൽറ്റ അടക്കം വ്യാപനശേഷി കൂടിയ തീവ്ര വകഭേദങ്ങൾക്ക് ഒറ്റ ഡോസ് വാക്സിൻ മതിയാകില്ലെന്നതാണ് സമ്പൂർണ്ണ വാക്സിനേഷനായി ഊന്നൽ നൽകുന്നതിന് പിന്നിൽ. വാക്സിൻ ലഭ്യതയും നയത്തിലെ പാളിച്ചകളുമാണ് വാക്സിനേഷൻ വേഗം വർദ്ധിപ്പിക്കുന്നതിൽ കേരളത്തിന് തിരിച്ചടി. ഈ മാസം 30 ലക്ഷം ഡോസ് വാക്സിൻ കിട്ടിയാലും പുതുതായി 8 ലക്ഷം പേർക്ക് മാത്രമേ വാക്സിൻ നൽകാനാകൂ. ബാക്കി 22 ലക്ഷവും രണ്ടാം ഡോസുകാർക്കാണ്. വാക്സിനേഷനിൽ ആരോഗ്യ തദ്ദേശ വകുപ്പുകൾ, പോലീസ് റവന്യൂ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുള്ള സംവിധാനവും പൂർണ്ണതോതിൽ എത്തുന്നതേയുള്ളൂ. സർക്കാർ പിന്തുണച്ചാൽ സർവീസ് ചാർജ് പോലും വാങ്ങാതെ ജനങ്ങൾക്ക് സൗജന്യമായി വാക്സിൻ നൽകാമെന്ന സ്വകാര്യ മേഖലയുടെ നിർദ്ദേശം സർക്കാർ ഇതുവരെ പ്രാവർത്തികമാക്കിയിട്ടില്ല. വാക്സിനേഷൻ വേഗം വർദ്ധിപ്പിക്കാനും കൂടുതൽ വാക്സിൻ സംഭരിക്കാനും കേന്ദ്രങ്ങളുടെ എണ്ണം കുത്തനെ കൂട്ടാനും കഴിയുന്ന നിർദ്ദേശമാണ് ഇപ്പോഴും ആലോചിക്കാമെന്ന് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. തിരുവനന്തപുരത്ത് നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.